വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോർണിംഗ് റുട്ടീനാണ്. അതായത് രാവിലെ ഒരു 7 AM to 10 AM വരെയുള്ള എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാനങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ മോർണിംഗ് പേഴ്സണൊന്നുമല്ല. പക്ഷെ എന്നാലും മാക്സിമം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കണ്ണു തുറക്കുള്ളൂ. എനിക്ക് അതിൻ്റെ മുന്നേക്ക് എഴുന്നേക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എഴുന്നേക്കാൻ പറ്റത്തില്ല. എൻ്റെ സൗണ്ടൊക്കെ ഫുള്ള് അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂർ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ബോണി ആരോനെയൊക്കെ ഞാൻ ഡ്രസ്സ് ഇടിപ്പിച്ച് കിടത്തത്. കാരണം ഇല്ലെങ്കിൽ രാത്രി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മാതിരി ഇപ്പം തണുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാങ്കറ്റ് എടുത്ത് വിരിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ, അവർക്ക് ആരെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഡ്രസ്സെല്ലാം ഇടിപ്പിച്ചിട്ട് അവരെ കിടത്തുന്നത്. ഒരുവിധം തണുപ്പൊക്കെ അവർക്ക് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് പോകും. ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കങ്ങനെ വലിയ രാവിലെയെന്നല്ല, എനിക്ക് അജയ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ മാരക പണികളൊന്നും വീട്ടിലില്ല. ആകെ ബോണി ആരോണിയും നോക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള പണികളൊന്നും ഇവിടെ വീട്ടിലില്ല. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കറിയാം ഞാൻ എവിടെയാണെങ്കിലും ബോണി ആരോണിയും പുറത്തു കൊണ്ടുപോകും. അതേപോലെ അവരുടെ കൂടെ ഒരു വാക്ക്, ഇതൊക്കെ എനിക്ക് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള പരിപാടികളാണ് എൻ്റെ മോർണിംഗ് റുട്ടീനിൽ. ഫസ്റ്റ് തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം കുടിക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഞാൻ ഇവിടെ കൊണ്ടുവച്ചൊന്നല്ല. ഇത് ഞാൻ എല്ലാ ദിവസവും ഒരു കുപ്പി വെള്ളം ഞാനിങ്ങനെ ബെഡിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കും. കാരണം ചിലപ്പോൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് ലേറ്റ് നൈറ്റ് എങ്ങാനും എഴുന്നേറ്റ് എനിക്ക് വെള്ളം കുടിക്കണം തോന്നുമ്പം കിച്ചൺ വരെ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മടി മാത്രമല്ല, എനിക്ക് കുറച്ച് പേടിയാണ് ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട്. അജയ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഇവിടെ ബെഡിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കാം. അതാകുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഞാൻ ഫസ്റ്റ് ഈ വെള്ളം ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഞാൻ ഫസ്റ്റ് വെള്ളം കുടിക്കും. പൊതുവേ ഞാൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് വേഗം ഫ്രഷായി നേരെ കിച്ചണിൽ പോയി നല്ലൊരു ചൂട് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ അടുത്ത് അജയ് ആണെങ്കിലും അതേപോലെ ഞാൻ മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും അവരുടെ സ്കിൻ കെയർ റുട്ടീനും എല്ലാം നോക്കുമ്പം എല്ലാവരും പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കണം എന്നാണ്. ഇവിടെ അജയ് അങ്ങനെയാണ്. അജയ് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവന് ചായ ഒന്നും വേണ്ട, അവന് ശരിക്കും വെള്ളമാണ് വേണ്ട. അപ്പം അജയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ഫസ്റ്റ് വെള്ളമാണ് കുടിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടേ ചായ കോഫി അങ്ങനെ എന്താന്ന് വെച്ചാൽ കുടിക്കാൻ പാടുള്ളൂ. ബോ എഴുന്നേറ്റിട്ടുണ്ട്. ബോ എഴുന്നേറ്റ് രാവിലെയുള്ള എക്സസൈസും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു ബോക്കമേ. അപ്പം അങ്ങനെ വെള്ളം കുടിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മെല്ലെ മെല്ലെ വെള്ളം കുടിക്കത്തുള്ളൂ. അപ്പോൾ ബോയും ആരോയിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോകണം, അവരുടെ പരിപാടികൾ ഓരോന്നോരോന്നായി തീർക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോർണിംഗ് വാക്കിന് പോകുന്നത്. ആരോ ആരോയ്ക്ക് കുറച്ച് അർജൻറ്റാന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും പിള്ളേരെ പുറത്ത് കൊണ്ടുവന്ന് നോക്കട്ടെ. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, എല്ലാവരും ഇറങ്ങിക്കോ. ആദ്യം ആരോനെയാണ് കൊണ്ടുപോകുന്നത്. ആരോ കഴിഞ്ഞിട്ടാണ് ബോനെ കൊണ്ടുപോകുന്നത്. ആരോ ഇങ്ങ് വന്നേ, ബാ കമേ, കം 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 കം. ഡ്രസ് ഊരിട്ടെ, ഡ്രസ് ഊരിട്ടെ, ഇങ്ങ് വന്നേ. ഡ്രസ് ഇട്ടിട്ട് നമ്മൾ അവരെ ഫോർട്ടി സൂസിന് കൊണ്ടുപോകില്ല. കാരണം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ഒക്കെ ആയാലോ. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് അഴിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പൊ ഞാൻ എന്തായാലും ആരോനെ കൊണ്ടുപോയിട്ട് വരാം. ബോ സ്റ്റേ ഹിയർ, കേട്ടോ, സ്റ്റേ ഹിയർ. ബോ സ്റ്റേ ഹിയർ. ആരോന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ബോന്റെ ആണ്. ഒരു മിനിറ്റ്, ഡ്രസ് ഊരിട്ടെ, ഡ്രസ് ഊരിട്ടെ. സെറ്റ്.
പോവാം നമുക്ക്, ചുറ്റുപൊട്ടിക്ക് പോവാം. സ്റ്റേ, സിറ്റ്, സിറ്റ്, ഗുഡ് ബോയ്. അപ്പൊ പിള്ളേരുടെ രാവിലത്തെ പൊട്ടി സുസു പരിപാടിയൊക്കെ കഴിഞ്ഞു, ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മോർണിംഗ് വാക്കിന് പോകും. സാധാരണ എന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. രാവിലെ നടക്കാൻ പോവാ, ഓടാൻ പോവാ, ഇതൊക്കെയാണ് എന്റെ വർക്കൗട്ട്. അജയ് ഉണ്ടാവുമ്പോൾ നമ്മൾ ബോനി ആരോണി ഒരുമിച്ച് കൊണ്ടുപോവുക ചെയ്യാറ്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അവരെ രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആരോനും മാത്രം കൂട്ടിയിട്ടാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്ലാറ്റിന്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്, കുറച്ചങ്ങ് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് മറ്റേ കൃഷിയും പിന്നെ അതേപോലെ കുറെ റോസ് ഗാർഡനൊക്കെ ഉള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ ഞാൻ നടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ഒരു കുപ്പി വെള്ളമാണ് രാവിലെ ശരിക്കും ഞാൻ കുടിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കുടിക്കും, അത് കഴിഞ്ഞ് ഇവരെ പുറത്തുകൊണ്ട് ഇവരുടെ പോട്ടി സുസു പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വരുമ്പോൾ കുറച്ച് കുടിക്കും, പിന്നെ നടക്കാൻ പോകുന്നതിന്റെ മുന്നിൽ കുറച്ച് കുടിക്കും. അപ്പൊ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നടക്കാൻ പോകാം. അപ്പൊ ഞാൻ നേരെ പോയി ഫ്രഷ് ആയൊക്കെ വന്ന് വാമപ്പ് ഒക്കെ എല്ലാം ചെയ്തു. ഇനിയിപ്പോ നമ്മൾ നടക്കാൻ പോവാണ്, ആരോനെയും കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആരുടെ റെഡിയാണോ? പക്ഷെ ബോബ് ആ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുക, കാരണം അവനാണ് ആരോനെ വെച്ച് നോക്കുമ്പോ അവനാണ് കൂടുതലും വാക്കിനൊക്കെ പോകുന്നത്, അവനാണ് കൂടുതലും ഇഷ്ടം. ബോ ഇവിടെ ഇരിക്കണം കേട്ടോ, സ്റ്റേ ഹിയർ കേട്ടോ. വഴിയാണ് ഞങ്ങൾ എല്ലാ ദിവസവും നടക്കാൻ പോവാറ്. കുറച്ചൊരു ഏരിയ റോഡാണ്, അപ്പം നമുക്ക് എന്താ പറയുക വണ്ടികളുടെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടുന്ന് നമ്മളൊരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വണ്ടികളൊന്നും വരാത്തൊരു റോഡാണ്. വണ്ടികൾ വരികയെന്നാണെങ്കിൽ ചെറിയ ബൈക്ക് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോസാപ്പൂ ഗാർഡൻ ഒക്കെ ഉണ്ട്, അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. ഇത് മറ്റേ ചെറിയ എന്താ പറയുക കുട്ടി റോഡുകളാണ്. പക്ഷെ ഇത് ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സൈഡിലുണ്ട്. ഇവിടെ ഇത് ഇവിടെ ഓൾറെഡി വേറെ എന്തോ ഒരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് തോന്നുന്നു തക്കാളി ആണെന്ന് തോന്നുന്നു. വാ ആരട്ടെ നമുക്ക് പോയി നോക്കാം. തക്കാളി കൃഷി തന്നെയാണിത്, ഇത് മൊത്തം തക്കാളി കൃഷിയുടെ ഇതാണെന്നാണ് തോന്നുന്നത്. കുറേ ഉണ്ട് ഇവിടേക്ക് വേറെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മണ്ണെല്ലാം കിളച്ചിട്ടാണ്. ഈ വഴിയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്നത്. ഈ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതാണ് മെയിൻ റോഡ്. ചെറിയൊരു ലെഫ്റ്റ് എടുക്കും, ആ ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് നടന്നു പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ സൈഡിൽ കുറേ എന്താ പറയുക കുറേ കൃഷികൾ ചെയ്യുന്ന കുറേ ഇത് കാണാം. നമുക്ക് റോസാപ്പൂവിൻ്റെ ഗാർഡൻ കാണാം, ഇതുപോലെ ടൊമാറ്റോ ഗാർഡൻ കാണാം, അങ്ങനെ കുറേ കൃഷി സാധനങ്ങളൊക്കെ കാണാം. ഞാനിങ്ങനെ നടന്നുകൊണ്ടാണ് ഇങ്ങനെ കിതയ്ക്കുന്നത്, ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ട്. അതേ ആരുട്ടാ നോക്ക്, ടൊമാറ്റോ ഒക്കെ തക്കാളി ഉള്ളതല്ലേ ആരുട്ടാ. ഇത് അങ്ങ് ദൂരെ വരെ ഫുള്ള് തക്കാളിയുടെ തന്നെയാന്ന് തോന്നുന്നു. ഇത് മൊത്തം ഒരു എൽ ഷേപ്പിൽ ഇത് മൊത്തം തക്കാളിയുടെ തന്നെയാന്ന് തോന്നുന്നു. നോ ആരുട്ടാ ഒന്നും എടുക്കരുത്, നോ 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 നോ, ആ നോക്കിയാൽ മാത്രം മതി കേട്ടോ, എടുക്കരുത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാണ്. അര ഒരു മിനിറ്റ്. ഇതിലെങ്ങനെ വണ്ടികൾ എപ്പോഴൊന്നും വരാറൊന്നുമില്ല, വല്ലപ്പോഴും ചെറിയ ബൈക്കോ സ്കൂട്ടറോ അതേപോലെ ഓട്ടോറിക്ഷയോ അങ്ങനെയൊക്കെ എന്തെങ്കിലേ വരുള്ളൂ. ഈ ഒരു റോഡാണ് അജയ് ശരിക്കും ബോനെ ഓഫ് ലീഷ് ഇടുന്നത്, കാരണം വണ്ടികളൊന്നും അങ്ങനെ വരാറില്ല. മറ്റേത് മെയിൻ റോഡല്ലേ. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നത് തക്കാളി തന്നെ ഇരിക്കുന്ന, അല്ല ഇത് തക്കാളി ആണോ എന്നറിയില്ല, അത് ഇനി ക്യാബേജ് ആണോ, ഓ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതെ നമുക്ക് ശരിക്കും ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് ഈ റൂട്ട് നടക്കാൻ വരുമ്പം നമ്മൾ മറ്റേ എന്താ പറയുക നാട്ടിൻപുറത്ത് കൂടെ നടക്കുന്ന മാതിരിയൊക്കെ ശരിക്കും തോന്നുക. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കൃഷി പാടം കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലേക്കൊക്കെ ഉണ്ട്.
പക്ഷേ അവിടേക്ക് എനിക്ക് ഇപ്പം ആരോനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അവിടെ കുറേ സ്ട്രേ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അജയും കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. പക്ഷേ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ആരോ മറ്റേ വരമ്പത്തൂടെയൊക്കെ നടക്കുമ്പം ഭയങ്കര ശ്രദ്ധിച്ചൊക്കെയാണ് നടക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ ആരോ തെന്നി നിലത്ത് വീഴും. എനിക്ക് തോന്നിയത് ക്യാബേജ് എങ്ങാനാണ്, തക്കാളി ആണോന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയത്തില്ല ഇത് എന്താണ് ഇത് എന്നുള്ളതാണ്, എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ഇത് വേറൊരു ഇതുപോലെ ഒഴിഞ്ഞൊരു പാടോ പറമ്പോ എന്താണ്. ഇവിടെയാണ് അജയ് ശരിക്കും പോനെ നമ്മൾ ഓഫ് ലീഷ് ഇടാറ്. ഇവിടെ ഇപ്പോൾ ഓഫ് ലീഷ് ഇടുമ്പം ഇവിടെ വേറെ സ്ട്രേ ഡോഗ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഫുള്ളായിട്ട് അവനെ അങ്ങ് ഓഫ് ലീഷ് ഇടായിരുന്നു. ഇതിൻ്റെ മുന്നേ നടക്കാൻ പോയപ്പോൾ നമ്മൾ അവനെ ഓഫ് ലീഷ് ഇട്ട് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് അജയുടെ ഫോണിലാണ്. അജയ് സോളോ പോയല്ലോ, ഞാനോ അജയോ ഇവിടെ നിൽക്കും. അപ്പോൾ റോട്ടിലേക്ക് അവനെ ഓടിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ മൊത്തം ദേ ഇവിടെ മൊത്തം ഓടി ചാടി കളിക്കുകയാണ് സാധാരണ ചെയ്യുക. ആരോന് ഓഫ് ലീഷ് ഒന്നും ഇടാത്തില്ല, കാരണം ആരോ ഓഫ് ലീഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരോ ഏതെങ്കിലും വഴി ഓടിപ്പോകും. ഇത് ആക്ച്വലി മോർണിംഗ് വാക്ക് ആണെങ്കിലും അതായത് വ്ളോഗും കൂടി എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടെ സ്ഥലം കാണിച്ചിരുന്ന രീതിയിലുള്ളൊരു വാക്കായിട്ട്. കാരണം ആരോ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരോ വിചാരിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി മമ്മയ്ക്ക്. സാധാരണ നമ്മൾ എവിടെയും നിൽക്കത്തില്ല, സ്ട്രെയിറ്റ് നടക്കുക ചെയ്യാറ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എവിടെയും സ്റ്റോപ്പ് ഇല്ലാതെ സ്ട്രെയിറ്റ് നടക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പം ആരോക്കിനെ ഒരു കൺഫ്യൂഷൻ, നടക്കുന്നെയാണോ അതോ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വന്നതാണോ എന്നുള്ളത്. റോസപ്പൂ ഗാർഡനിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. എനിക്ക് ഉറപ്പില്ല അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. വരോ നമുക്ക് റോസ് ഗാർഡൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. ബാബാ ഇവിടെ ഈ ചേട്ടൻ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കയ്യിൽ മൊത്തം റോസാപ്പൂവാണ്. രാവിലെ ഇവിടെ ഒരാൾ വന്നിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷ അതെ അതുപോലത്തെ ഒരു ജീപ്പുണ്ട്, അതിൻ്റെ അകത്ത് കയറ്റി കൊണ്ടുവന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര വേഗമാട്ടോ ഇത് കട്ട് ചെയ്ത് പോകുന്നത്. അതായത് കത്രികേനെ കൊണ്ട് പുള്ളിക്ക് കറക്റ്റ് അറിയാൻ തോന്നുന്നു എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് പെട്ടെന്ന് 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 ഇതേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ള് എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. അവരിതാ പറിച്ച് ഫുള്ള് ഇവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരെ ഇനി വണ്ടി കയറ്റിയിട്ട് വല്ല ഫ്ലവർ ഷോപ്പിലേക്കും പോവുമായിരിക്കും. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളോ അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മുടെ ഒരു ഈ ഒരു ലൈഫ് സ്റ്റൈലിന്, കാരണം എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ എപ്പോഴും ജിമ്മ് പോകുന്നൊന്നും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. എപ്പോഴും രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പോകും. അജയ് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടക്കാനും പോകും, ചിലപ്പോൾ അവൻ ഓടാനിരിക്കും പോവുക. ബോനെ കൊണ്ടുപോവുകയാണെങ്കിൽ നടക്കാനിരിക്കും പോവുക, കാരണം ഓഫ് ലീഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബോനെ ട്രെയിൻ ചെയ്യിക്കാനുള്ളതുകൊണ്ട് നടക്കാനിരിക്കും പോവുക. അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ ഓടാനിരിക്കും പോവുക. ഞാനിതുപോലെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ വാക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അതേ അദൂരെ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കുമ്പം ഈ അമ്പലമാണ് കാണുക. അപ്പം ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടേക്കും വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ. ഈ രണ്ട് ചോട്ടാച്ചികളാണ് ഇതിൻ്റെ കാവൽക്കാരും തോന്നും, ഗാർഡ് ഡോഗ്സ്. ആരൊക്കെ ഇങ്ങനെ പശുക്കൂട്ടങ്ങളൊക്കെ വന്നാൽ കുറച്ച് പേടിയാണ് കേട്ടോ. ബോൻ്റെ അത്ര ധൈര്യം ഇല്ല ഇതേ, അതുകൊണ്ട് ആരും ഇതേ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ രാവിലത്തെ നടത്തം പരിപാടിയെല്ലാം കഴിഞ്ഞു, എക്സസൈസ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് ഫ്ലാറ്റ് പോകണം. ഫ്ലാറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എനിക്കും ഫുഡ് കഴിക്കണം, അതേപോലെ പിള്ളേർക്കും ഫുഡ് കഴിക്കണം. അപ്പം നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പോവാം. ഹലോ ബേബി. നമ്മളിതേ തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പോൾ ബോബുവിന് ചെറിയൊരു വിഷമം, കാരണം അവൻ ഇത്രയും നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ. ആ കൊണ്ടുപോവാ കൊണ്ടുപോവാ. അപ്പം അവനെ പുറത്തൊന്നും നടത്താൻ കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പം അവന് ചെറിയൊരു
വിഷമം പോലെയൊക്കെ. ആ ശരി ശരി ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഫ്ലാറ്റിന്റെ ഉള്ളിൽ കൂടെ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു കുട്ടി വാക്ക്, വലിയ വാക്കൊന്നും ഇല്ല, ജസ്റ്റ് അവനെ അവനൊന്ന് പറ്റിക്കെ, അവനൊരു സന്തോഷത്തിന് അവൻ്റെ ഒരു സമാധാനത്തിന് ഒരു ചെറിയൊരു കുട്ടി വാക്കിനെ അവനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ ബ്ലോഗൊക്കെ എടുക്കുന്നോണ്ട് നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ടാ തിരിച്ചു വന്നത്. അപ്പൊ അവനെന്തോ ഒരു വിഷമം അല്ലേ ബൂബുക്കണ്ണ, സങ്കടമായോ? എന്തായാലും അവനൊരു ചെറിയ വോക്കിന് കൊണ്ടുപോയിട്ട് വരാം. അത് ബ്ലോഗിൽ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എനിക്ക് അറിയത്തില്ല. അടങ്ങിയിരിക്കണം. നമുക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതേപോലെ പിള്ളേർക്കും ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ പോയിട്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് പോട്ടെ. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദോശയും ബുൽസയും ചട്നിയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ആരാ ഇവിടെ കൊതി ഇവിടുന്ന് പോയേ പോയേ പോയേ? ഒരാളിതേ ഇവിടുന്നേ ഇരുന്ന് നോക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു, ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ബോയും ആരോയും ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരിക്കും, പക്ഷെ നമ്മൾ ഫുഡ് കൊടുക്കാറില്ല. കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. ഇവരുടെ ഫുഡാണോ നമ്മുടെ ഫുഡാണോ എന്താന്നുള്ള ഒരു വലിയ ഡിഫറൻസ് മനസ്സിലാവില്ല. സോ അജയ് ഉണ്ടാകുന്ന സമയത്ത് ഒട്ടും ഫീഡ് ചെയ്യാൻ സമ്മതിക്കത്തേയില്ല. പക്ഷെ എനിക്കെന്തോ പാവം തോന്നും, കാരണം അവരിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരിക്കുമ്പം ഞാൻ ചിലപ്പോൾ ഒരു പീസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതും ഫുഡ് കഴിച്ച്, അതായത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ അവർക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷെ അജയ് ഉണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല, കാരണം വേറെ ഒന്നുമല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റോ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും അവർ ഫുഡ് കഴിക്കുമ്പോഴും ഇവരിങ്ങനെ വായി നോക്കിയിരിക്കും, അതാണ് പ്രശ്നം. നീ അവിടെ ഇരിക്കലേ ഉള്ളൂ, നമുക്ക് തരില്ല. സാധാരണ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ട് കഴിക്കാറാണ് ചെയ്യാറ്, പക്ഷെ ഇപ്പം നമ്മൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ടി വി വെക്കുന്നില്ല. ആരോ മാത്രമാണ് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലും അടുത്ത് വന്നിരിക്കുക. ബോയ്ക്ക് പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല, അവന് വല്ലാതെ വിശപ്പോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രേവിങ് പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. പക്ഷെ ആരോ ഫുൾ ടൈം എന്താ ഇവിടെ ഉണ്ടോ ഇങ്ങനെ വായി നോക്കിയിരിക്കും, ഒന്നും കിട്ടത്തില്ലാരോ. കൊറേ നടന്നിട്ടാന്ന് തോന്നുന്നു, നല്ല വിശപ്പ്. ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആരും ട്ടാ, ഒന്നും തരത്തില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞു, ഞാനിനി പോയി പാത്രമൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി എന്റെ നെക്സ്റ്റ് പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്, അതായത് ജേർണലിംഗ് ചെയ്യുന്നതാണ്. ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വക പരിപാടിയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു ഐഡിയോ കാര്യങ്ങളൊക്കെ വരുമ്പം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫുള്ള് മറന്നു പോകും. ഞാൻ ലാസ്റ്റ് ഇട്ട ബ്ലോഗ് Q&A ടൈം വിത്ത് ബോ ആൻഡ് ആരോ ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഈ ഡയറിയിലാണ് എഴുതിയത്. അപ്പൊ ഞാനിപ്പോ ബ്ലോഗ് എല്ലാം ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാ ദിവസവും ഒന്നും ജേർണലിംഗ് ചെയ്യത്തൊന്നുമില്ല. ലൈക്ക് ട്വൈസ് ഇൻ എ വീക്ക് ഞാൻ എനിക്ക് വരുന്ന ഐഡിയാസും കാര്യങ്ങളും എന്തൊക്കെ ബ്ലോഗുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ എല്ലാ ദിവസവും എടുത്ത് ഇങ്ങനെ നോക്കും, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ കണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇനി ഷൂട്ട് ചെയ്യാൻ പോകണം, എന്തൊക്കെയാണ് പെൻഡിങ് എന്നുള്ളൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വർക്ക് സ്പേസ്. മെയിൻ ആയിട്ട് ഇത് അജയുടെ വർക്ക് സ്പേസ് ആണ്. അജയ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ആടിയാടി ഇരിക്കുന്നേ ഉള്ളൂ. അജയ്ക്ക് ഇവിടെ മറ്റൊരു ബോർഡൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പെട്ടെന്ന് അവൻ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബോർഡൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്താണ് കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കൊക്കെ ചെയ്യാറ്. ആരോ ബേബി, ആരോ ഇതിന്റെ അടിയിൽ ഇരിക്കുന്നേ? ബാ, ആരോ ബാ, കം.
പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാരും കൂടിയാണ് ചെയ്യുക. ഇപ്പൊ കുറെ സമയമൊക്കെ നമ്മൾ ഈ റൂമിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കുറെ സമയം ഇതിന് ഈ റൂമിൽ തന്നെ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ അടിയിലാണ്, ഈ ടേബിളിന്റെ അടിയിലാണ് ബോ വന്നിട്ട് എപ്പോഴും ഇരിക്കുക. അവൻ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചൂടെടുക്കുന്നുണ്ടോ? ഫാൻ ഇട്ടുതരാം. ചെല്, പോയി കിടക്ക്, കിടന്നോ. അപ്പൊ ഞാൻ പോയിട്ട് ഇനി ടി വി ഒക്കെ കാണട്ടെ, അത് കഴിഞ്ഞിട്ട് ലഞ്ചിന്റെ കാര്യം നോക്കണം. ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡ്രൈ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ ഇവിടെ ഫ്ലാറ്റിൽ ഫിഷ്, പ്രത്യേകിച്ച് ഡ്രൈ ഫിഷ് ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം അതിന്റെ സ്മെല്ല് ഭയങ്കര കുറച്ച് അധികമായിട്ടുള്ള സ്മെല്ലാണല്ലോ. എങ്ങനെ എല്ലാവർക്കും അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ അജയ് വീഗൻ ആയതുകൊണ്ട് അവന് ചിലപ്പോൾ അതൊക്കെ കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഫ്ലാറ്റിൽ ഉണ്ടാക്കാറില്ല. ഇതിപ്പോ അജയ് സോളോ പോയതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഡ്രൈ ഫിഷും. എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, കാരണം ചില ആൾക്കാരൊക്കെ പറയും അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഭയങ്കര വിയേർഡാണ് എന്നൊക്കെയുള്ള രീതി പറയും. പക്ഷെ എനിക്കെന്തോ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഉണക്ക ചെമ്മീൻ, അതേപോലെ ഉണക്ക സ്രാവ്, ഉണക്ക മുള്ളനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഫിഷ് ഇഷ്ടമാണ്, പക്ഷെ അതിന് ഡ്രൈ ഫിഷും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മോർണിംഗ് റുട്ടീൻ. ഒരു 7 AM to 10 AM വരെയല്ല, ഒരു 7 AM to 11 o'clock വരെയുള്ള എന്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഇതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.